Hello my dear friends, welcome back to my channel. This is Aisha from YouTube World. എല്ലാവരും ഹാപ്പിയായി സേഫ് ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരമുള്ള പിമ്പിൾസ് റിമൂവ് ചെയ്യാനുള്ള ഒരു ഹോം റെമഡി ആയിട്ടാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. 3 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് കിട്ടിയ ഒരു പാക്കാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡി ആയതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇതുപോലുള്ള റിസൾട്ട് നിങ്ങൾക്കും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഇത് പൂർണ്ണമായും കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഹോം റെമഡി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത്ര പഴക്കമുള്ള മുഖക്കുരുവും വളരെ ചെലവ് ചുരുക്കത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡിയാണ്. നമുക്ക് വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യുന്നത്. നമ്മുടെ വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാനിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് കുക്കുംബറാണ്. സാജീരകത്തിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ ഒരു സാജീരകത്തിൽ കാൽഷ്യം, മാംഗനീസ്, കോപ്പർ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും ഒരുപാട് ബെനിഫിഷ്യലാണ് ക്യുമിൻ സീഡ് എന്ന് പറയുന്നത്. ധാരാളം ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ബ്ലഡ് ഷുഗറും അതുപോലെ തന്നെ കൊളസ്ട്രോളും കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു സാജീരകം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബാക്ടീരിയയും പാരസൈറ്റിനെയും ഒക്കെ ഫൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. വെയ്റ്റ് ലോസിനെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് സാജീരകം എന്ന് പറയുന്നത്. നമ്മുടെ സ്കിൻ കെയറിനും അതുപോലെ തന്നെ ഹെൽത്ത് കെയറിനും ഒരുപാട് ബെനിഫിഷ്യൽ ആണ് ഈ ഒരു സാജീരകം. കൂടാതെ ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന പിമ്പിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് നന്നായിട്ട് സ്കിൻ ഗ്ലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നന്നായിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ തിളങ്ങുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് വൈറ്റമിൻ കെ, സി, മാംഗനീസ്, പൊട്ടാഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള കുക്കുംബർ കൂടിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇവ രണ്ടും നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുത്തിരിക്കുന്ന സാജീരകം ഞാനിവിടെ 2 ടീസ്പൂണോളാണ് എടുക്കുന്നത്. പ്രഗ്നൻസി ടൈമിലുള്ള ഡൈജഷൻ പ്രോബ്ലവും അതുപോലെ തന്നെ മെൻസ്ട്രൽ ടൈമിലുള്ള പെയിനും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു സാജീരകം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 ടീസ്പൂണോളം കുക്കുംബർ പേസ്റ്റാണ്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന പഫിനെസ്സും സ്വെല്ലിങ്ങും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു കുക്കുംബർ. അതുപോലെ തന്നെ ആക്നി പ്രോൺ സ്കിന്നിന് ഒരുപാട് ബെനിഫിഷ്യൽ ആണ്. ഇനി അതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണോളം ഓർഗാനിക് ഹണിയാണ്. ഇവ മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 1/2 അവർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. മിക്സ് ചെയ്ത ഉടനെ തന്നെ അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം ഈ ഒരു ജീരകത്തിൽ ചെറിയൊരു ബേണി സെൻസേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ചിലരിലെങ്കിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള ഹണിയും അതുപോലെ തന്നെ നല്ല തണുവ് തരുന്നതിന് വേണ്ടിയിട്ട് കുക്കുംബറും ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ സ്കിൻ സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പുറത്ത് വയ്ക്കുന്ന ആ ഒരു 1/2 മണിക്കൂറിൽ 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. എൻ്റെ സ്കിന്ന് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. എങ്കിൽ പോലും ഈ ഒരു ജീരകത്തിൻ്റെ പാക്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ബേണിങ് സെൻസേഷൻ ഒന്നും തന്നെ ഉണ്ടായില്ല. മിക്സ് ചെയ്ത ഉടനെ തന്നെ അപ്ലൈ ചെയ്യാതിരിക്കുക. ഞാൻ ആദ്യം ചെയ്ത സമയത്ത് മിക്സ് ചെയ്ത ഉടനെ തന്നെ ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ചെറിയ രീതിയിലുള്ള നീറ്റിൽ പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. എന്നാൽ തന്നെയും കുരുക്കളോ അതേപോലെ തന്നെ തടുപ്പുകളോ ഒന്നും തന്നെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം മിക്സ് ചെയ്ത ഉടനെ അപ്ലൈ ചെയ്തതിനേക്കാളും ഞാൻ പുറത്ത് വെച്ചൊരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്തപ്പോൾ നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 30 മിനിറ്റ് പുറത്ത് വെച്ച അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിലും കൂടി വെച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അപ്ലൈ ചെയ്തതിന് തൊട്ട് മുമ്പായി ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. നെറ്റിത്തടത്തിലോ അതേപോലെ തന്നെ കഴുത്തിലോ ഒക്കെ ആയിട്ട് ചെറിയ രീതിയിലൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. ഒരു രീതിയിലുള്ള ഇൻഫ്ലമേഷൻസോ അല്ലെങ്കിൽ ഇറിറ്റേഷൻസോ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കുക. പാക്കിൻ്റെ മിക്സിംഗ് കഴിഞ്ഞതിന് ശേഷം 30 മിനിറ്റ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അതിനുശേഷം ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുഖക്കുരുവുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 20 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഡ്രൈ ആകുന്നത് വരെയൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ഒരു 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. ഇതുപോലെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു റിസൾട്ട് വേറെ ഉണ്ടാകില്ല. നിങ്ങൾക്ക് എന്തായാലും ഷുവറായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ റെമഡിയാണ്. എന്തായാലും ഇതുപോലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള പുതിയ അറിവുകൾക്കും അതുപോലെ തന്നെ നാച്ചുറൽ ഹോം റെമഡീസിനുമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് തന്നെ വരുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഇതുപോലുള്ള ഇൻഫർമേഷൻസുമായി ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഹാപ്പി. ദിസ് ഇസ് ഐഷു ഫ്രം യൂട്യൂബ് വേൾഡ് സൈനിങ് ഓഫ്. ബൈ ബൈ.